Hello friends, welcome back to Samuchis. Inna yana oru snack recipe maayittanu vannirikkunnathu. Nalla crispy aayittu cheyyedukkan pattunna thakkali murukkaanu innathe ende recipe. Adu engane cheyyunnathu namukkonnu kandu nokkam. Murukku thayyaraakkanayittu ഞാൻ ഇവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന തക്കാളി അല്പം പോലും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ചെന്നിത്തേ പോലെ ജ്യൂസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കിനാവശ്യമായ മാവ് റെഡിയാക്കിയെടുക്കാം. മുറുക്കിനാവശ്യമായ മാവ് റെഡിയാക്കാൻ ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ പൊടിയില്ലേ, ആ പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു അരക്കപ്പ് കടലമാവാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ എള്ള്, ഒരു ടീസ്പൂൺ നല്ല ജീരകം, അര ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പ്, എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയെടുത്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ജ്യൂസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേനും തക്കാളിയുടെ ജ്യൂസ് പോരാതെ തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എടുത്ത മുഴുവൻ ജ്യൂസും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി ജ്യൂസ് ചേർക്കുമ്പോൾ അത് കൂടിപ്പോകുവാണെങ്കിൽ അല്പം കൂടെ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കടലമാവും അരിപ്പൊടിയൊക്കെ അല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. മാവ് ഞാനിവിടെ നല്ല കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സേവനാഴിയിലിട്ട് ചുറ്റിക്കുമ്പോഴത്തേനും വിട്ടുപോകാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ വിട്ടുപോകാത്ത രീതിയിൽ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ മുറുക്ക് നല്ല രീതിയിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു സ്റ്റാറിൻ്റെ ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ വേണമെങ്കിൽ തടവാം, ഞാൻ എണ്ണയൊന്നും തടവാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് മാവ് നിറച്ചെടുക്കാം. മാവ് ഞാൻ ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്നെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ ബട്ടർ പേപ്പറോ വാഴയിലയോ അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ അടി ഭാഗത്തല്പം എണ്ണയൊക്കെ തടവിയിട്ട് ചുറ്റിച്ച് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പം ഇവിടെ ഷേപ്പൊന്നും ആക്കുന്നില്ല, എണ്ണയിലേക്ക് ഡയറക്റ്റ് ചുറ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിലാണോ ചെയ്തെടുക്കാൻ താല്പര്യം ആ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മുറുക്ക് ചുറ്റിച്ചിട്ടോളൂ. എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇത് മറിച്ചിടരുത്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാനായിട്ട്. അങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും എണ്ണയുടെ തിളയൊക്കെ നിന്ന് കിളികിലാന്നുള്ളൊരു സൗണ്ട് കേൾക്കുക. ആ സമയമാകുമ്പോൾ നമുക്കിത് കോരിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.